പ്രായപൂർത്തിയായ വിവാഹിതരായ അല്ലെങ്കിൽ വിവാഹിതരല്ലാത്തവർ ഇന്നത്തെ കാലത്ത് സ്ത്രീകളിൽ ഹെവി ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഇറഗുലർ ബ്ലീഡിങ്ങോ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഇവർക്ക് എന്തെങ്കിലും പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണം. ഇതിന് പുറമേ പിന്നെ ഉണ്ടാകാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകാം. അതായത് തൈറോയിഡിൻ്റെ ഇംബാലൻസോ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറീസോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പീരിയഡ്സ് ഇറഗുലർ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാസത്തിൽ രണ്ട് തവണ അല്ലെങ്കിൽ തെറ്റി തെറ്റിയൊക്കെ വരുന്നത് ഈ പറഞ്ഞ മാതിരി സെയിം ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കും. ചിലപ്പോൾ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇതുണ്ടാകാം. അതൊക്കെ നോർമൽ ആവാനുള്ളൊരു താമസം കൊണ്ട്. അതുപോലെ പീരിയഡ്സ് തുടങ്ങി ആദ്യ കാലങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് ഇതുപോലെ പീരിയഡ് സൈക്കിൾസ് ശരിയാവത്തില്ല. അത് ആ ഒരു ഓവുലേഷനൊക്കെ സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. ഹെവി ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യവും മോശമാവുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വല്ല മുഴകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ യൂട്രസിനകത്ത് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഹെവി ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്താൽ മാത്രമേ എന്താണ് കാര്യമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ബ്ലീഡിങ് കൂടുതലുണ്ടാവുന്ന പെൺകുട്ടികൾക്ക് ഹീമോഗ്ലോബിൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടത്. കാരണം ഹീമോഗ്ലോബിൻ കുറഞ്ഞിരുന്നാൽ വീണ്ടും ഈ ബ്ലീഡിങ് ഹെവി ആവും. ബ്ലീഡിങ് ഹെവി ആവുമ്പോൾ വീണ്ടും ഹീമോഗ്ലോബിൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഹീമോഗ്ലോബിനും കറക്റ്റ് ചെയ്യേണ്ടതാണ്.